നമസ്തേ എച്ച് എസിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ മൂന്ന് പാഠങ്ങൾ അയച്ചിട്ടുണ്ട് ക്വസ്റ്റിനെയേഴ്സ് ഇനി നിങ്ങൾക്ക് നാലാമത്തെ പാഠമാണ് അതായത് ഒന്നാമത്തെ വിഭാഗം തീർന്നു രണ്ടാമത്തെ വിഭാഗത്തിലെ ഒന്നാമത്തെ പാഠാണ് ചിന്താരഥോ ബാലകഹ ഇനി അതിലത്തെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് കഴിഞ്ഞ ക്ലാസ്സിലത്തെ ക്വസ്റ്റിൻ പേപ്പേഴ്സൊക്കെ നിങ്ങൾക്ക് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പഠിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതും കൂടി നിങ്ങൾ നന്നായിട്ട് പഠിക്കുക ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ കഴിഞ്ഞ പാഠങ്ങളിൽ വന്നതുപോലെ തന്നെ വൺ ആൻസേഴ്സ് ആണ് ആദ്യം ഉണ്ടാവുക അപ്പോൾ വൺ വേർഡ് ആൻസേഴ്സിലേക്ക് നമുക്ക് പോവാം ഓക്കെ തുഭാഗവത കർത്ത കഹ പി സി ദേവസ്യ കസ്മിൻ നഗരെ ശില്പി കന്യയാസാഗം ശിശു അപൂപുഷത് നസ്രത് നഗരെ തക്ഷകേണ അനുഷ്ഠിതം വ്രതം കിം അസിധാരൃതം ബാലക അദ്ഭുതന്ദന്തി സഹായ ബാലകസഹ കീടാതത്പര ആസീത് യഹൂദബാളൈ സഹ കം നിരീക്ഷ്യ ഭാവി കാഷ്യായി സഹ ചിന്തയാസ അജവൃന്ദം നിരീക്ഷ്യ മുനി കല് അതിത്യക താബോരേ അധിത്യകേ അധിത്യകൃതിസമ്പദാ പശ്യൻ സ്ഥണ്ടിത് അശേത സ്ഥണ്ടിലേ അശേധ നിജം ഭാവി ശിഷ്യാണ് ചിന്തയാസ കൂനി തദ്ഷ്ടുനി കൂടുത്തോദ്യം ഗഗസ് ആശയ പ്രതിപാദ ശ്ലോകം ചിത്വ ലിഖതആ എന്നാണ് ഗദ്യഭാഗം കൊടുത്തേക്കുന്നത് മാതാ പിത്രോഹു അത്ഭുതാനന്ദേന ശാന്തിയാച്ച സാഗം ബുദ്ധിമുപകഥിമുപഗത സോറി വൃദ്ധിമുപകഥ ഇതിന് മാച്ചായ പോയം ഏതാണ് ഇതിൻ്റെ എടുത്ത് എഴുതണം അപ്പം ബലവാനേഷ എന്ന് പറയുന്നൊരു ശ്ലോകം കൊടുത്തിട്ടുണ്ട് യഹൂദ ബാലകൈ അന്യേ ക്വാബി ക്രീഡാ തത്പരസ്ഥഥ ക്വാബി ചിന്താപര സർവേ രലക്ഷിതസ ബാലക അത് രണ്ടും കൊടുത്തിട്ടുണ്ട് അതിൽ ആദ്യത്തെ പോയമാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആത്മനാ ബലവാനേവ ജ്ഞാന സമം പിന്ന ശാന്തി ബിഹി എന്നുള്ളത് ഓക്കെ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയണത് ഒരു വിഭാഗത്തിൽ പോയം തന്നിട്ട് അടുത്ത വിഭാഗത്തിൽ മീനിങ് തരും അത് മാച്ച് ചെയ്ത വിധങ്ങളാണ് നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ ചെയ്ത പോലെ തന്നെ ഇനിയുള്ളത് അതാണ് അപ്പൊ നമുക്കതിലേക്ക് പോകാം ഓക്കെ അപ്പൊ ശ്രദ്ധിച്ചോളൂ കേട്ടോ ഞാൻ വായിച്ച് പറഞ്ഞുതരാം വിഭാഗ പ്രദത്ത ആശയസ്യ സമാനാർത്ഥകം ശ്ലോകം ഖാ വിഭാഗാത് ചിത്വ ലിഖത എന്നുള്ളതാണ് അതിൽ ആദ്യത്തെ വിഭാഗത്തിന് കൊടുത്തിട്ടുള്ളത് പ്രകൃതി ദൃശ്യം ആസ്വാദ്യ സഹ സ്തണ്ഡിലേ ശയത ഒന്നാമത്തെ അജഗണം ദൃഷ്ട ഭാവി ശിഷ്യാണാം ചിന്തയാമാസ രണ്ടാമത്തെ സഹ തക്ഷകഹ വൈദിക ലേഖാൻ അശിക്ഷയത് ജോസഫ് മരിയയാസാഗം ദിവ്യം ശിശുൻ അപ്പൂപുഷത് സഹ ബാലകഹ സദാ ചിന്താപരഹ ഇവ അവർദ്ധത ഇത് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇതിലെ വാക്കുകളൊക്കെ തന്നെ ആ പോയത്തിലും ആ അടുത്ത സൈഡിലുള്ള പോയത്തിലും ഉണ്ടാവും അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഉത്തരം പ്രകൃതി ദൃശ്യം ആസ്വാദ്യ സ്തണ്ഡിലയാഷേത എന്നുള്ളതിന് മുനിനാ തേന നീതോസൗ താപോരദ്രേരതിത്യക എന്ന് പറയുന്ന പോയമാണ് വേണ്ടത് അതുപോലെ അജഗണം ദൃഷ്ട എന്നുള്ളതിന് മേഷപാലേർ നിയമാനം എന്നുള്ളതാണ് മേഷയൂഥം നിരീക്ഷ എന്നുള്ളതാണ് സഹ തക്ഷകഹ വൈദിക ലേഖാൻ അശിക്ഷയത് എന്നുള്ളത് യഹൂദ യഹൂദ സമുദാചാരത്മനാഥം കുമാരകം എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇത് മൂന്നുമാണ് ഈ മൂന്ന് ശ്ലോകത്തിന് മാച്ചായിട്ട് വരുന്ന ഗദ്യഭാഗങ്ങള് എന്ന് പറയുന്നത് നാലാമത്തേത് ജോസഫ് മര്യയാ സാഗം ദിവ്യം ശിശു അപൂപുഷദ് എന്നുള്ളത് പുരേ നാസരഥേ സാർദ്ധം കന്യയാ പ്രിയയ ആദ്യത്തെ ശ്ലോകം തന്നെയാണ് കേട്ടോ പിന്നെ അഞ്ചാമത്തെ സഹ ബാലകഹ സദാ വിജ ചിന്താ തത്പരഹ ചിന്താപരഹ എന്നുള്ളത് യഹൂദ ബാലകൈ അന്യേ കുബി ക്രീഡാതല്പരഹ എന്നുള്ളതാണ് ക്രീഡാരഥ തത്പരഹ എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഓരോ പോയത്തിനും മാച്ചായത് കണ്ടുപിടിക്കുക അത് എളുപ്പമാണ് നിങ്ങളിതൊന്നും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് പറ്റും അടുത്തതിൽ ശ്ലോകം നോക്കിയിട്ട് എന്താ പറയുക അർത്ഥം ക്വസ്റ്റിൻ ആൻസേഴ്സ് പദച്ഛേദം എന്നിവ തന്നിട്ടുണ്ട് അത് ഉത്തര എഴുതുക എന്നുള്ളതാണ് അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമ്മൾ പദ്യം നന്നായിട്ട് വായിച്ചിട്ട് നമ്മൾ അതിൽ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവഴുതേണ്ടതാണ് ഇനി കേട്ടോ ഉണ്ട് നമുക്ക് അതിലേക്ക് യഹൂദ ക്വാബി ക്വാബി ിന്താപര സർവേ രലക്ഷിത എന്നുള്ളതാണ് എന്നിട്ട് ഫില്ലപ്പ് ചെയ്യാനാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഓരോ രീതിയിലും ചോദിക്കാം ഇതിലിപ്പോ പൂർത്തിയാക്കുക എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ സഹ ബാലകഹ അന്യേ ഹി യൂദാലി ക്രീഡ ക്രീഡാരഥ തഥാ ക്വാബി ചിന്താപരഹാച്ച സർവം അലക്ഷ്യത എന്നാണ് ഒന്നാമത്തെ പോയത്തിൻ്റെ അർത്ഥം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അടുത്ത പോയം മേഷപാലയർ നിയമാനം മേഷയൂഥം സഹ എന്നുള്ളതാണ് കുമാര ചിന്തയാമാസ എന്നുള്ളത് അതിൻ്റെ ഉത്തരം മേഷപാലേ ഹി നീയമാനം മേഷയൂഥം നിരീക്ഷ്യാ കുമാരഹ നിജം ഭാവി ശിഷ്യഗണം ചിന്തയാമാസ എന്നതാണ് അടുത്തത് വരുന്നത് ചോദ്യോത്തരങ്ങളാണ് ഒരു പോയം തന്നിട്ട് ശ്ലോകം പഠിത്തുക പ്രശ്നാൻ പ്രശ്നാനാം ഉത്തരാണീ ലിഖത എന്നുള്ളതാണ് മേഷബാലേർ നിയമാനം എന്ന് പറയുന്ന പോയം തന്നെയാണ് തന്നിട്ടുള്ളത് സഹകുമാര ചിന്തയാമാസ അത്ര കുമാര ക അത്ര കുമാര യേശുദേവ സഹാ കുമാര കിം ചിന്തയാമാസ സഹകുമാര നിജം ഭാവി ശിഷ്യഗണം ചിന്തയാമാസ ഇനി ശ്ലോകേ പ്രദത്തം ലബന്ധം അവ്യയം ചിത്വ ലിഖത നിരീക്ഷിയ ലബന്ധം യാ എന്ന് അവസാനിക്കുന്നതാണ് ലബന്ധം പിന്നെ ശ്ലോകസ് ആശയം സ്വവാക്യേ ഹി ലിഖത അപ്പോൾ ആശയം നമ്മൾ സ്വന്തമായിട്ട് എഴുതുക ആ പോയത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള അർത്ഥങ്ങൾ ഒരുമിച്ച് ചേർത്ത് എഴുതേണ്ടതാണ് ആ അർത്ഥങ്ങളെല്ലാം ചേർത്ത് നിങ്ങൾ എഴുതിയാൽ മതി അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ട് ഓരോ പോയത്തിൻ്റെയും അർത്ഥം അടുത്തത് വരുന്നത് രേഖാങ്കിത പദാനം സ്ഥാനം സമാനാർത്ഥക പദാനുപയോഗ്യ വാക്യം ലിഖത പുനർലിഖത അപ്പോൾ വന്നിട്ട് ഇട്ട കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് തേന മുനീന താപോരദ്രേഹെ അതിത്യകാം നീതഹ ആ പകരം പദം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുമുണ്ട് അസൗ രമ്യാഹ പ്രകൃതി പ്രകൃതിസമ്പദ പശ്യൻ സ്തണ്ടിലെ അഷേത എന്നുള്ളതിന് പകരം നീതഹ എന്നുള്ളതിന് പകരം പ്രാപിതഹ എന്നിവിടെ കൊടുത്തിട്ടുണ്ട് മനോഹരഹ രമ്യാഹ എന്ന് പറഞ്ഞാൽ മനോഹരാഹ പശ്യൻ എന്ന് പറഞ്ഞാൽ അവലോകയൻ പിന്നെ അഷേത എന്നുള്ളതിന് ശൈതവാൻ എന്നുള്ള അർത്ഥം ഓക്കെ അപ്പോൾ ഈ പകരം പദങ്ങൾ ഉപയോഗിച്ചിട്ട് ആ അർത്ഥം വീണ്ടും എഴുതുക എന്നുള്ളതാണ് പറഞ്ഞേക്കണേട്ടോ അത് വളരെ എളുപ്പമുള്ള കാര്യമാണ് കാരണം അർത്ഥം ഒന്ന് രണ്ടെണ്ണം തന്നെ അറിഞ്ഞാൽ മതി പിന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നത് മാച്ച് ദ ആണ് ഇതുപോലെ രണ്ട് ഭാഗത്ത് മുനിഹി പി സി ദേവസ്യ ഭാഗവതം വ്രതം അങ്ങനെ ആയിട്ട് കോളങ്ങളിൽ തന്നിട്ട് മാച്ച് ചെയ്ത് ആ താഴെ മാച്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ ക്രിസ്തു ഭാഗവതം പി സി ദേവസ്യ അസിധാര വ്രതം മുനിഹി ജോസഫ് ചിന്താരഥ ബാലക ആരണ യേശുദേവഹ അത്രയാണ് വരുന്നത് മാച്ച് ദ ഫോളോയിങ്ങില് വരുന്നത് പേടിക്കാതഹ പേടിക്കായ പതാൻ ദോ വാക്യവും ലിഖത രണ്ട് വാക്യങ്ങൾ എഴുതുക കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട് നീതഹ താപോരദ്രേഹെ തേന മുനിയന അധിത്യകാം പിന്നെ ഭാവി ശിഷ്യഗണം നിജം സകുമാരഹ ചിന്തയാമാസ തുടങ്ങിയത് ഇത് വച്ചിട്ട് രണ്ട് വാചകം അനു താഴെ എഴുതിയിട്ടുണ്ട് ഉത്തരമായിട്ട് തേന മുനിയന താപോരദ്രേഹെ അധിത്യകാം നീതഹ സഹ കുമാരഹ നിജം ഭാവി ശിഷ്യഗണം ചിന്തയാമാസ ഇത് രണ്ടും പാഠഭാഗത്തിലുള്ളതാണ് പാഠം ഒന്ന് നന്നായി വായിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയാണ് ചിന്താരഥോ ബാലകഹ എന്ന് പറയുന്ന പാഠഭാഗത്ത് നമുക്ക് വരാനുള്ള ചോദ്യങ്ങൾ ഒരു രീതി എന്ന് പറയണത് കേട്ടോ അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മതി ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നല്ലോണം നോക്കി നോക്കിപ്പോയാൽ മതി ഇപ്പോൾ തന്നെ മാച്ച് ദ ഫോളോയിങ്ങിലായിട്ട് ഒരുവിധം എല്ലാ പോയംസും വന്നിട്ടുണ്ട് അതുപോലെ അർത്ഥം എഴുതുക ചോദ്യത്തരം പറയുക എന്നുള്ളതെന്നും ഒരുപാട് പോയംസ് വന്നിട്ടുണ്ട് അപ്പൊ ഇത് വിട്ടിട്ട് വേറെ വരാൻ സാധ്യതയില്ല അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യുക പോയം നന്നായിട്ട് വായിച്ചു പഠിക്കുക നന്നായിട്ട് വായിച്ചതിന് ശേഷം മാത്രം ഇത് കാണാം അപ്പം പിന്നെ കുറച്ചുകൂടി ബൈഹാർട്ട് ചെയ്യണ്ട കേട്ടോ ബൈഹാർട്ട് ചെയ്തിട്ട് കാര്യമില്ല മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റിൻ ആൻസറിലേക്ക് പോയാൽ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇതും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക ഈ നാല് പാഠേ പരീക്ഷയ്ക്കുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്കറിയില്ല ഇനി അടുത്ത ദിവസങ്ങളിൽ അടുത്ത പാഠം കൂടി ഉണ്ടെന്ന് അറിയാണെങ്കിൽ ഞാൻ അതിൻ്റെ കൂടി നോട്ട് അയക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പരീക്ഷ ചെയ്താൽ നല്ല മാർക്ക് വാങ്ങിക്കാം കേട്ടോ ഓൾ ദ ബസ്റ്റ് ഫോർ യുവർ എക്സാംസ് എക്സാം കഴിഞ്ഞാൽ ക്വസ്റ്റൻ പേപ്പർ കിട്ടുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ കീം ചെയ്തിടാം ഓക്കെ അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പം തന്നെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ നമസ്തേ